ഹായ്, വെൽക്കം ടു ഓൾ ഇൻസ്പയർഡ് വിത്ത് റിയാസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാബിളിനെ കുറിച്ചാണ്. നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഈ പ്രിയാമ്പിൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ വാല്യൂസും നമുക്ക് പ്രിയാമ്പിളിന് കാണാൻ കഴിയും. നമുക്കപ്പോൾ നോക്കാം എന്താണ് പ്രിയാമ്പിൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇങ്ങനെയാണ് നമ്മുടെ പ്രിയാമ്പിൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ലൈൻ ഒന്ന് നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. സോ സ്റ്റാർട്ടിംഗ് ലൈൻ തന്നെ പറയുന്നത് ഡെറിവേഷൻ ഓഫ് പവർ എവിടെ നിന്നാണെന്നാണ്. ഇവിടെ പവർ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്, അതുകൊണ്ടാണ് നമ്മളൊരു ഡെമോക്രസി ആവുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട്, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏത്തരത്തിലുള്ള ഇന്ത്യയെ? സോവറൈനായ, സോഷ്യലിസ്റ്റായ, സെക്യുലറായ, ഡെമോക്രാറ്റിക്കായ, റിപ്പബ്ലിക്കായ ഇന്ത്യയെ. സോ ഈ ഓരോ വാക്കുകളും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിയാമ്പിളിൽ നമുക്ക് ആദ്യം കമ്പോണൻസ് ഓഫ് പ്രിയാമ്പിൾ നോക്കിക്കളയാം. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയാമ്പിളിൻ്റെ ആ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഫസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സ് ഓഫ് അതോറിറ്റിയാണ് ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതോറിറ്റി ഓഫ് പവർ ആരിൽ നിന്നാണ് വരുന്നത്? ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കുന്നത് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്നാണ് മനസ്സിലാക്കുന്നത്. എത്തരത്തിലുള്ളൊരു ഇന്ത്യയെ? സോവറൈനായ, സോഷ്യലിസ്റ്റായ, സെക്യുലറായ, ഡെമോക്രാറ്റിക് ആയ, റിപ്പബ്ലിക്കൻ ഇന്ത്യയെ. മൂന്ന്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് എന്നാണ്. കാരണം പ്രിയാമ്പിൾ സ്പെസിഫൈ ചെയ്യുന്നു, ഇറ്റ് സ്പെസിഫൈസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആസ് ദ ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നീട് നമുക്ക് പ്രിയാമ്പിളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. പ്രിയാമ്പിളിൻ്റെ അത് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ November 26, 1949 ആണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 26 January 1950 എന്തുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ വരുന്നത്? അത് 26 January 1930 പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷനെ കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഡേറ്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കീവേഡ് സോവറൈൻ ആണ്. വാട്ട് യു മീൻ ബൈ സോവറൈൻ? ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടുമുള്ള അഫയേഴ്സിൽ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ രാജ്യം സോവറൈൻ ആണെന്ന് പറയാൻ പറ്റും. മറ്റു വാക്കിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഓഫ് എ സ്റ്റേറ്റ്, ദ അബ്സല്യൂട്ട് പവർ ഓർ സുപ്രീം പവർ. ഇന്ത്യ ഏത് രാജ്യത്തിനോട് കൂട്ടുകൂടണം, ഏത് രാജ്യത്തിനോട് കൂട്ടുകൂടണ്ട, അല്ലെങ്കിൽ രാജ്യത്തിൽ എന്ത് നടക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇന്ത്യയെ ഗവേൺ ചെയ്യുന്ന ഗവൺമെൻറ് ആണ്. അങ്ങനെ ഒരു അതോറിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ സോവറൈൻ ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് എന്നാണ്. സോഷ്യലിസം എന്ന വാക്ക് കമ്മ്യൂണിസം എന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാക്കാണ്. കമ്മ്യൂണിസം എന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഒരു എക്കണോമിക് ഫോമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റിക് ഫോം ഓഫ് സോഷ്യലിസത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സോഷ്യലിസമാണ് നമ്മളുടെ സോഷ്യലിസം. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലിസം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇറ്റ്സ് എ മിക്സ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിസം ആൻഡ് ലീനിങ് ഹെവിലി ടുവാർഡ്സ് ദ ഗാന്ധിയൻ ഫോം ഓഫ് സോഷ്യലിസം. ഗാന്ധിയൻ ഐഡിയോളജിയോട് താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള ഒരു സോഷ്യലിസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കമ്മ്യൂണിസ്റ്റിക് ഫോം ഓഫ് സോഷ്യലിസത്തിന് പറഞ്ഞ മറ്റൊരു പേര് സ്റ്റേറ്റ് സ്പോൺസേഡ് സോഷ്യലിസം എന്നാണ്. അവിടെ ഗവൺമെൻറ്റിന് മോർ പവർഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ എടുക്കാം, ഗവൺമെൻറ് തന്നെയാണ് മൊത്തം കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗവൺമെൻറ് തന്നെയാണ് മൊത്തം കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൻ്റെ അകത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ വളരെ എളുപ്പമായിരിക്കും, കാരണം അവിടെ കോമ്പറ്റീറ്റേഴ്സ് കുറവായിരിക്കും. പക്ഷെ നമ്മുടെ സോഷ്യലിസത്തിൽ കാണാൻ കഴിയുന്നൊരു കാര്യം, വി ബിലീവ്ഡ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് മിക്സ്ഡ് എക്കോണമി. മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ് ടുഗദർ. പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഒരേപോലെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മുടെ സോഷ്യലിസത്തിന് പറയുന്ന പേരാണ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് സോഷ്യലിസം, അല്ലെങ്കിൽ ഗാന്ധിയൻ ഫോം ഓഫ് സോഷ്യലിസം. അടുത്ത വാക്ക് സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ പോളിറ്റിയിൽ നിന്നും പൂർണ്ണമായും മതത്തെ മാറ്റി നിർത്തുന്നതിനാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന സെക്യുലറിസം ഒരു പോസിറ്റീവ് ഫോം ഓഫ് സെക്യുലറിസമാണ്.
കാരണം നമ്മൾ ഇത്രയും ഡൈവേഴ്സ് ഒരു സൊസൈറ്റിയാണ്, നമുക്ക് ഇത്രയും ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള റിലിജിയൻസ് ഉണ്ട്, കൾച്ചേഴ്സ് ഉണ്ട്. സോ നമ്മുടെ സെക്യുലറിസം പോസിറ്റീവ് ഫോം ഓഫ് സെക്യുലറിസം. ദാറ്റ് മീൻസ് വി ആർ ഗിവിംഗ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ റിലിജിയൻ ആൻഡ് ദ സ്റ്റേറ്റ് ഡസ്ൻ്റ് ഹാവ് എ സ്റ്റേറ്റ് സ്പോൺസേർഡ് റിലിജിയൻ. നമ്മൾ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെതായ ഒരു മതമില്ലാതിരിക്കുന്നു. ആ തരത്തിലുള്ള സെക്യുലറിസമാണ് നമ്മളുടെ സെക്യുലറിസം. ഈ സെക്യുലർ എന്നുള്ള വാക്ക് പിന്നീട് അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം പണ്ട് നമ്മൾ സെക്യുലർ അല്ല എന്നാണോ? ഒരിക്കലുമല്ല. അതിൻ്റെ അർത്ഥം ഇത്രമേ ഉള്ളൂ, ഇംപ്ലിസിറ്റായി കിടന്ന അല്ലെങ്കിൽ അന്തർലീനമായി കിടന്ന സെക്യുലറിസം എന്നൊരു ഐഡിയോളജിയെ എക്സ്പ്ലിസിറ്റ് ആക്കുകയാണ് ആ അമെൻമെൻറ്റിലൂടെ ഉണ്ടായത്. ഡെമോക്രാറ്റിക്, ദ ഐഡിയ ഓഫ് ഡെമോക്രസി ബേസ്ഡ് ഓൺ പോപ്പുലർ സോവറിനിറ്റി. ഒരുപാട് പേരിൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ സിസ്റ്റം. നമ്മുടെ ഒരു ഇൻഡയറക്റ്റ് ഫോം ഓഫ് ഡെമോക്രസിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻഡയറക്റ്റ് ഫോം ആകുന്നത്? നമുക്ക് വേണ്ടി പോളിസി മേക്കിങ്ങിൽ നമ്മൾ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് നമുക്ക് വേണ്ടി പോളിസി മേക്കിംഗ് നടത്തുന്നത്. അതുകൊണ്ട് ഇതിനെ റെപ്രസെൻറ്റേറ്റീവ് ഫോം ഓഫ് ഡെമോക്രസി എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ആണ്. ഡെമോക്രാറ്റിക് പോളിറ്റിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും, ഒന്ന് മൊണാർക്കി, ഒന്ന് റിപ്പബ്ലിക്. മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് സിസ്റ്റം, അവിടുത്തെ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിരിക്കും. പക്ഷെ നമുക്ക് ഇന്ത്യയിലെ കാര്യം എടുത്തു നോക്കാം, നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ഇലക്റ്റഡ് ആണ്. ഡയറക്ട്ലി ആവാം, ഇൻഡയറക്ട്ലി ആവാം, പക്ഷെ ഇലക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ്. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ വേർഡ് മീനിങ് റെപ്രസെൻറ്റേഷൻ ഓഫ് പബ്ലിക് എന്നാണ്. അത് കഴിഞ്ഞ് റിപ്പബ്ലിക് എന്നുള്ള വാക്ക് വേറെ അർത്ഥമാക്കുന്ന കാര്യം, ഓൾ പബ്ലിക് ഓഫീസസ് ആർ ഓപ്പൺ ടു ഓൾ. എല്ലാ പബ്ലിക് ഓഫീസസും എല്ലാ സിറ്റിസൺസിനും ഓപ്പൺ ആണ്. അതായത് നമ്മളുടെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കണമെന്ന് വിചാരിക്കുക, ഏതൊരു ഇന്ത്യൻ സിറ്റിസണിനും ആ ഒരു ക്രൈറ്റീരിയ, എത്ര ഏജ്, 35 ഏജ് ഉണ്ടായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഹീ ഷുഡ് ബി ക്വാളിഫൈഡ് ടു ബി എ മെമ്പർ ഓഫ് ലോക്സഭ, ലോക്സഭാ മെമ്പറായിട്ട് മത്സരിക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ വേണം, ഈ കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു പൗരനും കോണ്ടസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ആ പബ്ലിക് ഓഫീസ് എന്ന് പറയുന്നത് ഏതൊരു ഇന്ത്യൻ സിറ്റിസണിന് മുമ്പിലും ഓപ്പൺ ആണ്. ആ ഒരു ഐഡിയയും കൂടി റിപ്പബ്ലിക് എന്ന വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി പ്രിയാമലിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ജസ്റ്റിസ്. വാട്ട് ഡു യു മീൻ ബൈ ജസ്റ്റിസ്? ജസ്റ്റിസ് ഇംപ്ലൈസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ അണ്ടർ ദ എക്സിസ്റ്റിംഗ് ലോ. നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ ന്യായപരമായിട്ടുള്ള വിശ്വസ ഫുൾഫിൽ ചെയ്യുന്നതിനാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് മെയിൻലി ത്രീ ടൈപ്പാണ് നമ്മുടെ പ്രിയാമ്പിൾ എൻഷുർ ചെയ്യുന്നത്: പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. ഇതിൽ സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് എൻഹാൻസ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് നമുക്ക് DPSP കാണാൻ കഴിയുന്നത്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എൻഹാൻസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ലിബേർട്ടി. വാട്ട് ഡു യു മീൻ ബൈ ലിബേർട്ടി? ലിബേർട്ടി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് എന്നാണ്. തടസ്സങ്ങളുടെ അഭാവത്തെയാണ് ലിബേർട്ടി എന്ന് പറയുന്നത്. എന്താണ് ലിബേർട്ടിയും ഫ്രീഡവും തമ്മിലുള്ള വ്യത്യാസം? ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ആണ്. ഇഫ് യു ആർ ഫ്രീ ഫ്രം സംതിങ്, ലിബേർട്ടി എന്ന് പറഞ്ഞാൽ ദ ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ഫ്രീഡം. ഇഫ് യു ആർ ഫ്രീ ടു ഡു സംതിങ്, ഇറ്റ് ഈസ് കോൾഡ് ലിബേർട്ടി. അപ്പോൾ നമ്മുടെ പ്രിയാമ്പിൾ എൻഷുർ ചെയ്യുന്ന ലിബേർട്ടി ഏതൊക്കെയാണ്? ലിബേർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിവിധ പ്രൊവിഷൻസിലൂടെയും പ്രിയാമ്പിൾ എൻഷുർ ചെയ്യുന്നതാണ് ലിബേർട്ടി ഓഫ് തോട്ട്, ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് വർഷിപ്പ്. അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ്, ജസ്റ്റിസ് പറഞ്ഞു, ലിബേർട്ടി പറഞ്ഞു, ഇനി അടുത്തത് ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി, എത്ര തരത്തിലുള്ള ഇക്വാലിറ്റിയാണ് പ്രിയാമ്പിൾ പറയുന്നത്? പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്നുള്ള വാക്ക് ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്. സ്പെഷ്യലായിട്ടുള്ള പരിഗണനകളുടെ അഭാവമാണ് ഇക്വാലിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉള്ളത് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ സോഷ്യൽ എക്കണോമിക് ഇക്വാലിറ്റി എൻഹാൻസ് ചെയ്യാനുള്ളതാണ് DPSP എന്ന് പറയുന്നത്. അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രട്ടേണിറ്റി ആണ്. ഫ്രട്ടേണിറ്റി എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സാഹോദര്യം എന്നാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രട്ടേണിറ്റി ഉറപ്പുവരുത്തുന്നത് എന്തിലൂടെയാണ്? ഫോർ എക്സാമ്പിൾ, നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്,
ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ സ്റ്റേറ്റ് വി ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതൊരു ഒരുമയെ അല്ലെങ്കിൽ ഹാർമണിയെ കാണിക്കുന്നു, രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ കാണിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, എല്ലാ സിറ്റിസൺസിനും സർട്ടൺ ഡ്യൂട്ടീസ് ഫണ്ടമെൻ്റൽ ആയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്രട്ടേണിറ്റി എന്നുള്ള വാല്യൂവിനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ പ്രിയാമ്പിളിനോടുള്ള സെക്ഷനാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. അപ്പം ഈ കഴിഞ്ഞ സെക്ഷനിലുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫങ്ഷൻസ് ഓഫ് യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് എന്ന ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, റിയാസ് മജീദ്.